ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് എസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറോ എയ്റ്റ് നയൻ ബാ ടു തൗസൻഡ് ട്വൻറ്റി വണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിലെ ഇരുപത് കറന്റ് അഫെയർസ് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ സി കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷനാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ക്ലാസ് മുറി മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ക്രിസ്റ്റീലീയ രൂപം ഏതാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ക്രിസ്റ്റീലീയ രൂപം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് ആണ് കാർബണിന്റെ ക്രിസ്റ്റീലീയ രൂപം എന്ന് പറയുന്നത് മൂന്നാമത്തെ ചോദ്യം മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേര് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ലോകൻ കമ്മീഷനാണ് മാപ്പിള കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ലോകൻ കമ്മീഷൻ എൺപത്തിനാലാമത്തെ ചോദ്യം കിഴിയൂർ ബോംബ് കേസ് താഴെ പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് കിഴിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി അകക്കാമ്പാണ് അകക്കാമ്പാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി എന്ന് പറയുന്നത് എൺപത്തി ആറാമത്തെ ചോദ്യം വിസരണം ഏറ്റവും കൂടിയ വർണ്ണപ്രകാശം ഏതാണ് വിസരണം ഏറ്റവും കൂടിയ വർണ്ണപ്രകാശം ഏതാണ് ആൻസർ ഓപ്ഷൻ സി വയലറ്റ് ആണ് വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വിസരണമുള്ളത് എൺപത്തി ഏഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും സർവ്വശിക്ഷാ അഭിയാന്റെ ലക്ഷ്യം തിരഞ്ഞെടുത്ത് എഴുതുക ആൻസർ ഓപ്ഷൻ ബി ആണ് സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക എന്നാണ് സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എൺപത്തി എട്ടാമത്തെ ചോദ്യം വൈറസുകളെ കുറിച്ച് പ്രസ്താവനയിൽ പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക ഈ തന്നിട്ടുള്ള പ്രസ്താവനയിൽ ഏതാണ് ശരി എന്നുള്ളത് എഴു എടുത്തെഴുതാനാ പറഞ്ഞിട്ടുള്ള ആൻസർ എന്ന് വരുന്നത് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരി പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഡി എൻ എ അല്ലെങ്കിൽ ആർ എൻ എ തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘു ഘടനയായാണ് വൈറസുകൾക്കുള്ളത് അതും അതുപോലെ തന്നെ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത് ഈ രണ്ട് കാര്യങ്ങളുമാണ് ഇതിൽ ശരിയായിട്ടുള്ളത് എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിയർ പോയിന്റ് എത്രയാണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിയർ പോയിൻ്റ് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇരുപത്തി അഞ്ച് ആണ് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിയർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ഫാൽക്കെ അവാർഡ് ലഭിച്ചത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ സി രജനീകാന്തിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ഫാൽക്കെ അവാർഡ് ലഭിച്ചതാർക്കാണെന്ന് ചോദിച്ചാൽ രജനീകാന്തിനാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് സ്ഥാപനമാണ് മേരി സഹേലി എന്ന പേരിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേയാണ് മേരി സഹേലി എന്ന പേരിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ റെയിൽവേയാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി കൊല്ലം ജില്ലയിലാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ് ആൻസർ ഓപ്ഷൻ സി ഉപരാഷ്ട്രപതി ആയിരിക്കും ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ആരെയാണ് ആൻസർ ഓപ്ഷൻ എ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപതിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ സംവിധാനം ചെയ്തത് ആരാണ് ആൻസർ ഓപ്ഷൻ എ എസ് ന നൊട്ടാണിയാണ് എസ് നൊട്ടാണിയാണ് മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ സംവിധാനം ചെയ്തത് തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം ഏറ്റവും ചെറിയ സമുദ്രം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആർട്ടിക് സമുദ്രമാണ് ആർട്ടിക് സമുദ്രമാണ് ഏറ്റവും ചെറിയ സമുദ്രം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന എം ടിയുടെ ചെറുകഥ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി വളർത്തു മൃഗങ്ങൾ തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം ലോക ഭാഷകളിൽ മലയാള ഭാഷയുടെ സ്ഥാനം എത്രാമത്തെ ആണ് ആൻസർ ഓപ്ഷൻ ഡി ഇരുപത്തി ആറാം സ്ഥാനമാണ് മലയാളത്തിനുള്ളത് ലോകഭാഷകളിൽ മലയാള ഭാഷയുടെ സ്ഥാനം എത്രാമത്തെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറാമത്തെയാണ് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നൂറാമത്തെ ചോദ്യം ലോക ജലദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് ആൻസർ ഓപ്ഷൻ എ മാർച്ച് ഇരുപത്തി രണ്ടാണ് അപ്പോൾ നമ്മൾ ഇതിലെ ഇരുപത് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ കമൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ല നല്ല അതായത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ മറ്റൊരു ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എസ് സി ആർ ടി ബേസ്ഡാണ് ഇപ്പോഴത്തെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എസ് സി ആർ ടി പൂർണ്ണമായും നിങ്ങൾ പഠിച്ചിരിക്കണം അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിനിൽ വരുന്ന ചോദ്യങ്ങൾ കൂടി നിങ്ങൾ മനഃപ്പാഠമാക്കി പഠിക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്